നമസ്കാരം. കേരള സർക്കാർ സമ്പൂർണ്ണ പരാജയം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രണ്ടു വർഷം കൊണ്ട് മാത്രം നടന്നത് നിരവധി കൊലപാതകങ്ങളാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണോ ഇതിന് കാരണമെന്ന് ചോദിച്ചാൽ അതെ എന്ന് മറുപടി പറയാൻ ആർക്കും തന്നെ ധൈര്യമുണ്ടാകില്ല. കാരണം ജനാധിപത്യം എന്ന പേരിൽ, മുതലാളിത്തം തുടച്ചു മാറ്റും എന്ന പേരിൽ സാധാരണക്കാരൻ്റെ അവകാശങ്ങളും വായുമെല്ലാം അടപ്പിച്ച് അതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന നാടാണ് നമ്മുടേത്. നമ്മുടെ സംസ്ഥാനത്തിലെ ആഭ്യന്തര വകുപ്പ് തികച്ചും പരാജയമാണെന്നതിൻ്റെ മറ്റൊരുദാഹരണത്തിൻ്റെ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. കേരളത്തിൽ പട്ടികജാതിക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും അമർച്ച ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടതായി പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് കുറ്റപ്പെടുത്തി. 2020 മുതൽ കഴിഞ്ഞ മാർച്ച് വരെ പട്ടികജാതി വർഗ അതിക്രമ നിരോധന നിയമപ്രകാരം 2125 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2020 ജൂൺ മുതൽ 2022 മാർച്ച് വരെ 730, 2021 1081, 2021 മാർച്ച് വരെ 314 കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2020 ജൂൺ മുതൽ 2022 മാർച്ച് വരെ 24 പട്ടികജാതിക്കാരാണ് സംസ്ഥാനത്ത് കൊല ചെയ്യപ്പെട്ടത്. ഇതിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം അതിക്രമങ്ങൾ നടന്നത്. അതിക്രമങ്ങൾ തടയുന്നതിൽ ആഭ്യന്തര വകുപ്പ് ദയനീയമായി തന്നെ പരാജയപ്പെട്ടു. ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ല, പകരം പ്രതികളെ കേസുകളിൽ നിന്ന് രക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരും പോലീസും പ്രോസിക്യൂഷനും നടത്തിവരുന്നത്. വാളയാറിൽ രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയ കേസ്, അട്ടപ്പാടിയിൽ മധുവിനെ തല്ലിക്കൊന്ന കേസ്, വണ്ടിപ്പെരിയാറിൽ ചൂരക്കുളം എസ്റ്റേറ്റിൽ 5 വയസ്സുകാരി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയ കേസ്, ഇവ അട്ടിമറിക്കപ്പെട്ടു. 3 കേസിലും പ്രതികൾ CPMകാരാണ്. ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകാതിരുന്നത് പ്രതികളെ സഹായിക്കാനാണ് എന്നത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ജില്ലാതല വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി 14 ജില്ലകളിലും നിർജ്ജീവമാണ്. കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിക്രമങ്ങൾക്ക് ഇരയായവർക്കും അവരുടെ കുടുംബത്തിനും ധനസഹായം നൽകുന്നതിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിക്കുന്നതെന്നും ഷാജുമോൻ വട്ടേക്കാട് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ബാബു, NM രവി, VC ഷാജി, VC സിജു എന്നിവരും പങ്കെടുത്തു. സാധാരണക്കാർ ജയിപ്പിച്ചു വിട്ട് മന്ത്രിയാകുന്ന ഏമാന്മാർ ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നിട്ടും വോട്ടിടാൻ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നും വണ്ടിക്കൂലി മുടക്കിപ്പോകും. എന്തിനാണ്? ആർക്കു വേണ്ടിയാണ്? ജനങ്ങളുടെ പൈസയിൽ ജീവിതം ആർഭാടമാക്കാൻ ജനങ്ങളാൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട കുറേ പേർ, ഇതെല്ലാം ഉറക്കെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ വാതുറന്നാൽ തലയിറക്കുന്ന നാട്ടിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.